ഉമ്മൻചാണ്ടി പ്രതിപക്ഷ നേതാവാകണം. കോൺഗ്രസിൽ കലാപം. കൗമുദി പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം. തദ്ദേശ തെരഞ്ഞെടുപ്പിലേറ്റ കനത്ത പരാജയത്തെ ചൊല്ലി കോൺഗ്രസിൽ പൊട്ടിത്തെറി. നേതൃമാറ്റമെന്ന ആവശ്യവുമായി മുതിർന്ന നേതാക്കളടക്കം രംഗത്ത്. രമേശ് ചെന്നിത്തല പരാജയമാണെന്നും അദ്ദേഹം രാജിവെച്ച് ഉമ്മൻചാണ്ടി പ്രതിപക്ഷ സ്ഥാനത്തേക്ക് വരണമെന്നും മുൻമന്ത്രിയും മുതിർന്ന നേതാവുമായ ടി എച്ച് മുസ്തഫ ആവശ്യപ്പെട്ടു. കാസർഗോഡ് എം പി രാജ്മോഹൻ ഉണ്ണിത്താനും കെ പി സി സി നേതൃത്വത്തിനെതിരെ കടുത്ത വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. തിരഞ്ഞെടുപ്പ് തോൽവിയുടെ ഉത്തരവാദിത്തം മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഏറ്റെടുത്ത് ആത്മാർത്ഥമാണെങ്കിൽ സ്ഥാനമൊഴിയാൻ അദ്ദേഹം തയ്യാറാകണമെന്നായിരുന്നു ഉണ്ണിത്താന്റെ ആവശ്യം. കൂട്ടുപ്രതികളെ സഹായിക്കാനാണ് മുല്ലപ്പള്ളി സ്വയം കുറ്റം ഏറ്റെടുത്തതെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ ആരോപിച്ചു. തോൽവിയുടെ ഉത്തരവാദിത്തം കോൺഗ്രസിനാണെന്ന പരസ്യ പ്രസ്താവന മുസ്ലിം ലീഗിന്റെ ഭാഗത്തുനിന്ന് വന്നു കഴിഞ്ഞത് മുന്നണിയിൽ കടുത്ത പ്രതിസന്ധിക്കാണ് വഴിവെച്ചിരിക്കുന്നത്. മുസ്ലിം ലീഗിന് തങ്ങളുടെ ശക്തി കേന്ദ്രങ്ങളിൽ വലിയ മുന്നേറ്റം കാഴ്ചവെക്കാനായെങ്കിലും കോൺഗ്രസിന് അവരുടെ ശക്തി കേന്ദ്രങ്ങളിൽ കാര്യമായ വോട്ട് ചോർച്ചയാണ് ഉണ്ടായിട്ടുള്ളത്. ഇത് തടഞ്ഞു നിർത്താനുള്ള സംഘടനാ സംവിധാനം കോൺഗ്രസിനില്ല. തിരഞ്ഞെടുപ്പ് ഘട്ടത്തിലും കോൺഗ്രസ് നേതാക്കൾ തമ്മിലുള്ള അഭിപ്രായ ഭിന്നതയും തിരിച്ചടിയായെന്നാണ് ലീഗിന്റെ വിലയിരുത്തൽ. വിലയിരുത്തി സോണിയ. കോൺഗ്രസിൽ വിമത നീക്കം ശക്തമാക്കിയ നേതാക്കളുമായി അധ്യക്ഷ സോണിയാഗാന്ധി ചർച്ച നടത്തുന്നു. ഓഗസ്റ്റിൽ ഹൈക്കമാൻഡിന് കത്തെഴുതിയ 23 നേതാക്കളുമായാണ് കൂടിക്കാഴ്ച. രാഹുൽ ഗാന്ധിയും പ്രിയങ്കാ ഗാന്ധിയും കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. കത്തെഴുതിയവയിൽ പ്രധാനികളായ ഗുലാം നബി ആസാദ്, ആനന്ദ് ശർമ്മ, ഭൂപേന്ദ്ര ഹൂഡ, പൃഥ്വിരാജ് ചവാൻ, മനീഷ് തിവാരി, ശശി തരൂർ എന്നിവരാണ് സോണിയാഗാന്ധിയുടെ വസതിയിൽ നടക്കുന്ന ചർച്ചയിൽ പങ്കെടുക്കുന്നത്. സംഘടനാ വിഷയങ്ങളെല്ലാം യോഗത്തിൽ ചർച്ചയാകും. കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുപ്പ് നടത്താനും തീരുമാനമായി. അതിന്റെ നടപടിക്രമങ്ങളും യോഗം ചർച്ച ചെയ്യുകയാണ്. വരും ദിവസങ്ങളിൽ കൂടുതൽ നേതാക്കളെ സോണിയാഗാന്ധി കാണും. കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് രാഹുൽ ഗാന്ധിയുടെ പേരാണ് 99% നേതാക്കളും ഉന്നയിക്കുന്നത്. മധ്യപ്രദേശ് മുഖ്യമന്ത്രി കമൽനാഥ് മുൻകൈയെടുത്താണ് വിമതരുമായി കൂടിക്കാഴ്ചയ്ക്ക് അവസരമൊരുക്കിയത്. കർഷക സമരം 24 ദിവസം. കാർഷിക പരിഷ്കരണ നിയമങ്ങൾക്കെതിരെ കർഷകരുടെ സമരം 24 ദിവസത്തിലേക്ക് കടന്നു. ഉത്തരേന്ത്യ കൊടും ശൈത്യത്തിലേക്ക് കടന്നെങ്കിലും ദേശീയപാതകൾ ഉപരോധിച്ചുകൊണ്ടുള്ള പ്രതിഷേധം കർഷകർ തുടരുകയാണ്. എന്നാൽ നിയമം രാജ്യത്തിന്റെ പുരോഗതിക്കും മാറിയ കാലഘട്ടത്തിനും അനിവാര്യമാണെന്ന നിലപാടിലാണ് കേന്ദ്ര സർക്കാർ. കർഷക സമരം 24 ദിവസത്തിലേക്ക് കടക്കുമ്പോഴും ഏതെങ്കിലും തരത്തിലുള്ള സമവായത്തിന് വഴി തെളിഞ്ഞിട്ടില്ല. നിയമം പൂർണ്ണമായും പിൻവലിക്കാതെ സമരത്തിൽ നിന്ന് പിന്മാറില്ലെന്ന് കർഷകർ ആവർത്തിക്കുന്നു. സമരം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി കൂടുതൽ സ്ത്രീകൾ അതിർത്തി പ്രദേശങ്ങളിലെത്തി തുടങ്ങി. ആഗ്ര ഡൽഹി, ജയ്പൂർ ഡൽഹി ദേശീയപാതകൾ, ഹരിയാന ഡൽഹി അതിർത്തികൾ എന്നിവ ഇപ്പോഴും കർഷകർ ഉപരോധിക്കുകയാണ്. അതേസമയം പുതിയ കാർഷിക നിയമം പിൻവലിക്കില്ലെന്ന നിലപാട് കേന്ദ്ര സർക്കാർ ആവർത്തിച്ചു. 3 നിയമങ്ങളും കാലഘട്ടത്തിന് ആവശ്യമാണെന്നും പ്രതിപക്ഷമാണ് കർഷകരെ ഭീഷണിപ്പെടുത്തി സമരത്തിനിറക്കുന്നതെന്ന് കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി കുറ്റപ്പെടുത്തിയിരുന്നു. മധ്യപ്രദേശിലെ കർഷകരുമായി പ്രധാനമന്ത്രി ഓൺലൈൻ വഴി ആശയവിനിമയം നടത്തിയതുപോലെ മറ്റ് സംസ്ഥാനങ്ങളെ കർഷകരുമായി സംവദിക്കാനുള്ള നീക്കത്തിലാണ് സർക്കാർ. ശോഭയ്ക്ക് അതൃപ്തിയില്ലെന്ന് സുരേന്ദ്രൻ. തനിക്കെതിരെ ആരും പാർട്ടി ദേശീയ നേതൃത്വത്തിന് കത്തയച്ചിട്ടില്ല എന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. അങ്ങനെ കത്തയച്ചിട്ടുണ്ടെങ്കിൽ അത് പുറത്തുവിടണമെന്നും സുരേന്ദ്രൻ വ്യക്തമാക്കി. പാർട്ടിയിൽ അസംതൃപ്തർ ആരുമില്ല. ശോഭാ സുരേന്ദ്രന് അതൃപ്തിയുണ്ടെന്ന് മാധ്യമപ്രചാരണം മാത്രമാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് പ്രതീക്ഷിച്ച വിജയം ലഭിച്ചുവെന്നും സുരേന്ദ്രൻ പറഞ്ഞു. ജയശ്രീറാം വിളിച്ചതിനോ ഫ്ലെക്സ് ഉയർത്തിയതിനോ കേസെടുക്കാൻ യാതൊരു ന്യായവുമില്ല. ഇവിടെ ദേശീയ പതാക തലതാഴ്ത്തി ഉയർത്തിയതിനാണ് കേസെടുക്കേണ്ടത്. അതിന് കേസെടുക്കാതെ ജയശ്രീറാം ഉയർത്തിയതിന് കേസെടുക്കുന്നത് തികഞ്ഞ വർഗീയ പ്രീണനമാണ്. ദേശീയപാതയെ അപമാനിക്കുന്നത് ദേശീയവിരുദ്ധ പ്രവർത്തനമാണെന്നും സുരേന്ദ്രൻ കുറ്റപ്പെടുത്തി. അഡ്ലേഡിൽ തകർന്നടിഞ്ഞ് ഇന്ത്യ. ക്രിക്കറ്റ് ആരാധകർ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിയ ദിവസമാണെന്ന്. ഓസീസ് എതിരായ ടെസ്റ്റ് പരമ്പരയിലെ 1 ടെസ്റ്റിൽ 3 ദിനം ടീം ഇന്ത്യയുടെ കറുത്ത ദിനമായി. കങ്കാരുപ്പടയെ 1 ഇന്നിംഗ്സിൽ വെറും 191 റൺസിന് പിടിച്ചുകെട്ടിയ ഇന്ത്യൻ ബോളർമാർ ആരാധകരെ ആവേശത്തിലാഴ്ത്തിയെങ്കിലും നാണക്കേടിന്റെ ദിനമാണ് വരാനിരിക്കുന്നതെന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. 2 ഇന്നിംഗ്സിന് ഇറങ്ങിയ ടീം ഇന്ത്യ കേവലം 36 റൺസിനാണ് ബാറ്റിംഗിന് തിരശീലിയിട്ടത്. ചരിത്രത്തിലെ ഏറ്റവും വലിയ ബാറ്റിംഗ് തകർച്ചയാണ് ടീം ഇന്ത്യ നേരിട്ടത്. അവസാനം ക്രീസിലെത്തിയ മുഹമ്മദ് ഷമി പാറ്റ് കമ്മിൻസിന്റെ പന്ത് തട്ടി റിട്ടേൺസ് ഹർട്ടറായി മടങ്ങിയതോടെ ഇന്ത്യൻ ഇന്നിംഗ്സിന് അവസാനിക്കുകയായിരുന്നു. ഇന്ത്യൻ നിരയിൽ ഒരാൾ പോലും 2 കടന്നില്ല. വെറും 5 ഓവറിൽ 8 റൺസ് മാത്രം വഴങ്ങി 5 വിക്കറ്റ് വീഴ്ത്തിയ ജോർജ് ഹെയർസൂട്ടും 4 വിക്കറ്റ് പിഴുത്ത് പാറ്റ കമ്മിൻസും ചേർന്നാണ് ഇന്ത്യയെ എറിഞ്ഞിട്ടത്. കൗമുദി പ്രൈം ന്യൂസ് അവസാനിക്കുന്നു. ഇനി പ്രധാന വാർത്തകൾ കാണാം. 4:55.